എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ റിസൾട്ട് തടഞ്ഞു വെച്ചു എന്നുള്ള ഒരു കാര്യം അറിയാൻ പറ്റി. ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജിലൂടെയും കോളിലൂടെയും കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി സർക്കുലർ പ്രകാരം ഈ ഗ്രാൻഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭിക്കുന്നവരുടെ പരീക്ഷാഫലം ആവശ്യമായ ഫീസ് ഒടുക്കിയതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഈ ഗ്രാൻഡ് ഇപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ടിൽ നിന്ന് ആവശ്യമായ എക്സാം ഫീസ് എത്രയാണോ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പല കുട്ടികൾക്കും ആ ഇ ഗ്രാൻഡ് കിട്ടാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അത് യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു എമൗണ്ട് അടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് തടഞ്ഞു വെക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ കുട്ടികളുടെ ഒരു പ്രശ്നമല്ല, ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഇ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ബന്ധപ്പെട്ട കോളേജിലെ അധികാരികൾ മുഖേന ഈ കാര്യങ്ങൾ അവർ ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എല്ലാ പ്രിൻസിപ്പളും ഇതിന് മുൻകൈ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു റിസൾട്ട്, ഈ ഒരു വിത്ത്ഹെൽഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അറിയാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.